ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് മുമ്പ് ഒരു വലിയ പേമാരിയിൽ തിരുവനന്തപുരം വലിയതോറ ഭാഗങ്ങളിലെല്ലാം വെള്ളം കയറി അന്ന് കൊടുങ്കാറ്റ് വീശി അവിടെ ഹൈടെൻഷൻ ഇലക്ട്രിക് ലൈനുകളെല്ലാം റോട്ടിൽ കുട്ടി വീണ് കിടന്നു ഗതാഗതം പാടെ തകർന്നു പോയി അവിടെ റോഡ് മുറിച്ച് കിടക്കാൻ ശ്രമിച്ച രണ്ടുപേർ വെള്ളത്തിൽ നിന്ന് ഷോക്കേറ്റ് മരണപ്പെട്ടു തുടർന്ന് പോലീസും ഫയർഫോഴ്സും പ്രദേശത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു ആർക്കും റോഡ് മുറിച്ച് കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥ അപ്പോഴാണ് അന്നാട്ടുകാർ അന്നുവരെ ഭ്രാന്തരെന്ന് കരുതിയിരുന്ന ആ മനുഷ്യൻ മുപ്പത്തിമൂന്ന് കെ വിയുടെ ലൈൻ പൊട്ട് വീണ് കിടന്നിരുന്ന മുട്ടോളം വെള്ളത്തിലൂടെ ഇറങ്ങി നടന്നു പോകുന്നത് തടയാൻ ആർക്കെങ്കിലും കഴിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം റോഡ് മുറിച്ച് കടന്ന് മറുകരയിൽ കയറി കണ്ടുനിന്ന ജനങ്ങളൊന്നാകെ ആറുത്ത് വിളിച്ചുപോയി കണ്ടുനിന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും സൈനികരും നാട്ടുകാരും എല്ലാവരും ഈ സംഭവത്തിന് സാക്ഷിയായതോടെയാണ് ജനങ്ങൾ അദ്ദേഹത്തെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങിയത് ഹിമാപ്പള്ളി പഴയ ചെറിയ പള്ളിയായിരുന്ന കാലത്ത് പഴയ പള്ളിയുടെ തെക്ക് ഭാഗത്തുണ്ടായിരുന്ന പ്ലാവിൻ ചുവട്ടിൽ താടിയും മുടിയും നീട്ടി വളർത്തിയ തന്നെ കാണാൻ വരുന്നവരോടൊക്കെ ബീടികുട എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവിടെ തറയിൽ കിടക്കാറുണ്ടായിരിക്കും അദ്ദേഹത്തെ കല്ലടി മസ്താൻ എന്നാണ് അറിയപ്പെട്ടത് പിന്നെ കുളിക്കാതെ മുഷിഞ്ഞതുപോലെ തോന്നിക്കുന്ന വസ്ത്രം ധരിച്ചാണ് അദ്ദേഹം നടന്നിരുന്നതെങ്കിലും മഹാന്റെ ദേഹത്തു നിന്ന് എപ്പോഴും സുഗന്ധം വരുമായിരുന്നു അദ്ദേഹത്തെ കാണാനും ഭക്ഷണം നൽകാനുമായി ദിവസേന ധാരാളം ആളുകൾ വരാറുണ്ടായിരുന്നു എന്നാൽ കൂട്ടത്തിൽ നിന്ന് ആരെയെങ്കിലും ഒരാളെ വിളിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്ന് മാത്രം കുറച്ച് കഴിച്ചിട്ട് ബാക്കി മറ്റാർക്കെങ്കിലും കൊടുക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ പതിവ് ചിലപ്പോൾ ആരെങ്കിലും കൊടുക്കുന്ന വസ്ത്രം ധരിക്കുമെങ്കിലും അടുത്ത ദിവസം അതൂരി മറ്റാർക്കെങ്കിലും കൊടുത്തിട്ട് വിവസ്ത്രനായി നടക്കും ഒരിക്കൽ ഒരിക്കൽ വലിയുല്ലാഹി കണിയാപുരം അബ്ദുറസാഖ് റലിയല്ലാഹുൻ തങ്ങൾ ഭീമാപ്പള്ളിയിൽ വരുമ്പോൾ കല്ലടി മസ്താൻ റദിയാഹുൻഹു വിവസ്ത്രനായിരുന്നു കണിയാപുരം തങ്ങളെ കണ്ട കല്ലടി മസ്താൻ തങ്ങൾ ഉടനെ തന്നെ വസ്ത്രമെടുത്ത് ഉടുത്തുകൊണ്ട് ഒളിച്ചു പറഞ്ഞു ദേ ഒരു മനുഷ്യൻ വരും അവർ തമ്മിൽ ആത്മീയമായ ചില അറിവുകൾ പങ്കുവെക്കുന്നുണ്ടായിരുന്നു തൻ്റെ മുന്നിൽ വരുന്നവരിൽ ഇഷ്ടമുള്ള ചിലരെ ചെറിയ കല്ലുകൾ പെറുക്കി എറിയൽ മഹാൻ്റെ ഒരു ശീലമായിരുന്നു അതവിടുന്ന് അനുഗ്രഹിക്കലായിട്ടാണ് ജനങ്ങൾ കരുതി പോയി പോന്നിരുന്നത് മാനസിക രോഗം ഭേദമാകാനായി ധാരാളം മനുഷ്യർ അന്നും ഇന്നും ഭാവയെ സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു ഭാവ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ചില സമയങ്ങളിൽ ദർഗയുടെ അകത്ത് കടന്നിരുന്ന് ഭീമാ ബീവി അമ്മയോടും മോഹിന ഭൂബക്കർ തങ്ങളോടും സംസാരിക്കാറുണ്ടായിരുന്നു എന്ന് ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു വഫാത്തിന് ശേഷം ഭീമാപ്പള്ളിയിലെ മരുന്ന് കിണറിനടുത്ത് നിസ്കാരപ്പള്ളിയുടെ കിഴക്ക് മാറി അവിടുന്ന് ഇന്നും അന്ത്യവിശ്രമം കൊള്ളുന്നു